ദുആകൾ ചെയ്യുന്നു, നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രി കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർക്കടുത്ത് എടയന്നൂർ എന്ന സ്ഥലത്ത് ഷുഹൈബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ അക്രമികളുടെ ബോംബേറ് കൊണ്ടും വെട്ടിമുറിച്ചത് കൊണ്ടും ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഓർത്തുപോകുന്നു, കഴിഞ്ഞ ആഴ്ച ആ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് എടയന്നൂർ എന്ന സ്ഥലത്ത് ഞാൻ വാതിന് പോയപ്പോ എന്റെ കൂടെ ഉണ്ടായ, രാത്രി 1 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്, പിറ്റേ ദിവസത്തിന്റെ വാതിന് തലേന്ന് ആറളം എന്ന സ്ഥലത്ത് വാത് കഴിഞ്ഞ് ഞാൻ പോവാണ്. അന്ന് രാത്രി 1 മണി വരെ മെയിൻ റോഡിൽ വന്ന് കാറിൽ ഇരുന്ന് പാവപ്പെട്ട എന്നെ കാത്തിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷുഹൈബ് ആ സദസ്സിൽ വെച്ച് അവിടുത്തെ ഒരു ബിൽഡിംഗിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ സ്ത്രീകളോട് ആഭരണം ചോദിച്ചപ്പോൾ 11 വരുന്ന സ്ത്രീകൾ ആഭരണം തന്നത് മുഴുവനും ഈ ഷുഹൈബിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ്. ആ പ്രിയപ്പെട്ട ഷുഹൈബ് ഞാൻ അന്നത്തെ വാതിന്റെ സദസ്സിൽ അവസാനം വെച്ച് എത്രയോ തവണ ഷുഹൈബിന്റെ പേര് പരാമർശിച്ചത് ഞാൻ ഇപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. ആ നാട്ടുകാർ പറയുന്നു, ചെറിയ വയസ്സാണെങ്കിലും 50 വർഷത്തിന്റെ ഉള്ളിൽ ഒരാൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്ത പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷുഹൈബ് വീട്ടിലെ ഏക അത്താണിയാണ്, ഒരു ആൺകുട്ടിയാണ്, മറ്റുള്ളതൊക്കെ പെൺമക്കളാണ്. ആ ഷുഹൈബ് ഇന്നലെ രാത്രി ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് പോലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബോംബേറ് കൊണ്ട് ഷുഹൈബ് ലോകത്തോട് യാത്ര പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാൻ സാധിച്ചു, ഇന്ന് ഞാൻ അന്ന് പോയപ്പോൾ ഷുഹൈബിനോട് ചോദിച്ചു, നീ കല്യാണം കഴിഞ്ഞിട്ടില്ലടാ? പറഞ്ഞു, ഇല്ല ഉസ്താദേ. കൂട്ടുകാർ പറഞ്ഞു, ഉസ്താദേ ഇവനെ ഒന്ന് കാര്യമായിട്ട് മന്ത്രിക്കണം, ഇവൻ വേഗം ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി. ഞാൻ അവനോട് തമാശക്ക് പറഞ്ഞു, നമുക്ക് മംഗലാപുരത്ത് നിന്ന് ആലോചിക്കാം. ഞാൻ തമാശ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഷുഹൈബ് പെണ്ണ് കാണാൻ വേണ്ടി പോകാൻ നിശ്ചയിച്ചിരുന്ന ദിവസമാണെന്ന് വരെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്ന് കബറിലാണ്. പ്രിയപ്പെട്ട ഷുഹൈബേ, ഈ സദസ്സിൽ വെച്ച് പാവപ്പെട്ട നമുക്ക് നിനക്കങ്ങോട്ട് തരാൻ വേറെ ഒന്നുമില്ല, നിന്നെ കാണണമെന്ന് വല്ലാത്ത കൊതിയാകുന്നു. ഈ മനോഹരമായ സദസ്സിൽ സയ്യിദവരുടെ ഹളറത്തിൽ, നല്ലവരുടെ ഹളറത്തിൽ, ഔലിയാക്കൾ മറപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹീതമായ ധർമ്മനഗറിൽ ഈ കാണുന്ന മോമിനീങ്ങളെ സാക്ഷി നിർത്തി. ഒരുപാട് പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറിയ മക്കളുണ്ട്, ദുആകുത്തരം കിട്ടുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഷുഹൈബേ, ഇവരെ സാക്ഷി നിർത്തിയിട്ട് നിനക്ക് വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്യുകയാണ്. അർഹമുർറഹീമീനായ റബ്ബേ, പ്രിയങ്കരനായ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരൻ ഷുഹൈബിനെ നീ പരലോകത്ത് രക്ഷപ്പെടുത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഷുഹൈബിന്റെ ഖബ്ര് വെളിച്ചമാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. ജീവിതകാലത്ത് സാധാരണ പിന്നിലും മാലിമീങ്ങളെ പിന്നിലും അണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവനും ഷുഹൈബിന്റെ ഖബറിലെത്തിക്കണയല്ലോ. ഷുഹൈബിന്റെ കുടുംബത്തിനും രക്ഷിതാക്കൾക്കും പെങ്ങന്മാർക്കും നീ സ്വബറിട്ട് കൊടുക്കണയല്ലോ. എപ്പോഴും കൂടെ നടന്നിരുന്ന ഷുഹൈബിന്റെ കൂട്ടുകാരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് നീ സ്വബറിട്ട് കൊടുക്കണയല്ലോ, ക്ഷമയിട്ട് കൊടുക്കണേയല്ലോ. Oh.